എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ടും എൻ്റെ ഈ വീഡിയോയിലോട്ടും സ്വാഗതം. എൻ്റെ പേര് ജോൺ. ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിച്ചേരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കുക, അതായത് ഒരു മുട്ട, കോഴിമുട്ടയോ കാടമുട്ടയോ താറമുട്ടയോ അതേപോലെ എന്ത് മുട്ടയും വിരിയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഇൻക്യുബേറ്റർ വളരെ സുഗമമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതിനെ കുറിച്ചാണ്. ഒരു ഇൻക്യുബേറ്റർ സാധാരണഗതിയിൽ ഒരു മിനിമം വേണ്ട ഒരു സാധനമാണ് അതിന് തെർമോസ്റ്റാറ്റ്, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ്. ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു യൂണിറ്റ് പോലും ഇല്ലാതെ വെറുതെ ഒരു ബൾബ്, ഒരു ഫാൻ, കുറച്ച് വയറുകൾ, ഒരു പ്ലഗ് ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു കാർട്ടൺ ബോക്സ്, നമ്മുടെ പേപ്പർ കാർട്ടൺ ബോക്സിൽ ഒരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സീക്ക് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. താല്പര്യം ഉണ്ടാകുമ്പോൾ വഴിയില്ല നിങ്ങൾക്ക്. എൻ്റെ അടുത്ത് കുറച്ച് കാടക്കോഴികളുണ്ട്. അപ്പം ഞാനിതിൻ്റെ മുട്ട വിരിയിപ്പിച്ചാലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇൻക്യുബേറ്റർ ഒരെണ്ണം സ്വന്തമായിട്ട് ഉണ്ടാകാം, അങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ നെറ്റിൽ നോക്കിയപ്പോൾ എല്ലാത്തിനും പറയുന്ന മിനിമം ഒരു തെർമോസ്റ്റാറ്റ് എങ്കിലും ഇല്ലാതെ നമുക്കൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നീട് ഞാൻ പല വീഡിയോസും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിലരിങ്ങനെ കാണിച്ചിട്ടുണ്ട് അവർ തെർമോസ്റ്റാറ്റ് ഇല്ലാതെയാണ് ചെയ്തത്, പക്ഷേ അതെങ്ങനെ ചെയ്തതെന്ന് അവർ കാണിക്കുന്നില്ല. അപ്പോൾ അത് എങ്ങനെ ഞാനിപ്പോൾ ചെയ്തു, അതിപ്പോൾ എങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയിരിക്കുന്ന കോഴി അതിന് മുട്ടയ്ക്ക് കൊടുക്കുന്ന ചൂടും അതേപോലെ അതിൻ്റെ ഹ്യൂമിഡിറ്റി അതല്ലെങ്കിൽ മോയ്സ്ചറോ എന്താ പറയുന്നത് വെച്ചാൽ അതും എങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്നു അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. സാധാരണ കിളികൾക്കുള്ള ആവറേജ് ടെമ്പറേച്ചർ അത് പുറപ്പെടുവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 37 to 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേപോലെ തന്നെ ഒരു മുട്ടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ, അതായത് മുട്ട നമ്മൾ വയ്ക്കുന്ന സമയത്ത്, ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്ന സമയത്ത് അതിന് വേണ്ട RH അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 to 60% വരെയും, അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 70 to 80% വരെയും അറച്ചാണ്. ഞാൻ വീണ്ടും ഓർപ്പിപ്പിക്കുകയാണ്, നിങ്ങൾക്കിതിനെപ്പറ്റി നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. ഞാനിവിടെ ചെയ്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കുക, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് വേണ്ട രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫാനും അതേപോലെ തന്നെ, ഫാൻ എന്ന് പറയുമ്പോൾ ചെറിയ ഫാൻ, വല്ല മിനി മോട്ടോർ വെച്ചിട്ടുണ്ടാക്കിയ ഫാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയോ CPU-ൻ്റെയൊക്കെ പഴയ ഫാനുകൾ ഇരിപ്പുണ്ടെങ്കിൽ അതായാലും മതി. അതും അതേപോലെ തന്നെ ഒരു ഫിലമെൻ്റ് ബൾബുമാണ് വേണ്ടത്. എന്തുകൊണ്ട് ഫിലമെൻ്റ് ബൾബ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയ ഫിലമെൻ്റ് ബൾബുകൾക്ക് അല്ലെങ്കിൽ ടങ്സ്റ്റൺ ബൾബുകൾക്ക് അതിന് നമ്മൾ കൊടുക്കുന്ന വാട്ടിൻ്റെ 95% ചൂടായിട്ടാണ് മാറുന്നത്. ഫാൻ ഉപയോഗിക്കുന്നത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ള വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. വായുസഞ്ചാരം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങൾ വഴി ഉള്ളിലെ എംബ്രയോ വളരാൻ വേണ്ടിയുള്ള ഓക്സിജനും വലിച്ചെടുക്കപ്പെടുന്നു. ഇത് സാധ്യമല്ലാതാവും. അപ്പോൾ നിങ്ങൾക്ക് മുട്ട വിരിഞ്ഞ് കിട്ടാതെ വരും. ഏറ്റവും ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കുക. ആ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ ചെറിയ തുളകൾ, ഏകദേശം നമ്മുടെ ചെറുവിരൽ കടക്കാൻ പറ്റുന്ന രീതിയിലത്തെ തുളകൾ, ഒരു 5 or 6 ഇടുക. ഈ തുളയോട് ചേർന്ന് തന്നെ നിങ്ങളുടെ ഫാൻ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഫാൻ പിടിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫാൻ പുറത്ത് നിന്ന് അകത്തേക്ക് കാറ്റ് വലിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ബൾബ് സാധാരണഗതിയിൽ ഫാനിനോട് അടുത്ത് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ബൾബ് എങ്ങനെയുള്ള ബൾബ് വേണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നെറ്റിൽ നിന്നും പലതുമായിട്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഏകദേശം 10 W ചൂട് വരുമ്പോഴാണ് ഏകദേശം 2 degrees സെൽഷ്യസ് 1 m³ പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 m³ മാത്രമേ വരുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ബോക്സാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മണിക്കൂറിൽ 4 degrees ആണ് ചൂട് കൂടുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ ഏകദേശം 27 to 31 ഇടയ്ക്കാണ് വരുന്നത്. അതായത് 27 degrees 31 degrees വരെ മാറി മാറി നിൽക്കാറുണ്ട്. ഈ 31 degrees
അതിൽ നിന്നും ഏകദേശം 6.5 ഡിഗ്രി സെൽഷ്യസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 37.5 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇതാണ് ഒരു ഇൻക്യുബേറ്ററിൽ വേണ്ട ടെമ്പറേച്ചർ. ഇനി ബൾബിനെ കുറിച്ച് പറയാനാണെങ്കിൽ 0 ബൾബ് അഥവാ 15 വാട്ടിന് ഉപയോഗിക്കുന്ന നമ്മളുടെ ഈ വളരെ ചെറിയ പ്രകാശം തരുന്ന ബൾബുകൾ ഉപയോഗിക്കരുത്. അവ തീരെ കുറവായി മാത്രമേ ചൂട് പുറപ്പെടുവിക്കുള്ളൂ. നമുക്ക് ഇൻക്യുബേറ്ററിന് വേണ്ട ചൂട് അത് ഒരു കാരണവശാലും പുറപ്പെടുവിക്കുന്നില്ല. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ട വിരിയാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഫിലമെൻ്റ് ബൾബുകൾ ഉപയോഗിക്കേണ്ടത് 40 വാട്ടിൻ്റെ നമ്മുടെ സാധാരണ ടങ്സ്റ്റൺ ബൾബ്, നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും, ആ ബൾബ് ഉപയോഗിക്കുക. അതിനി 10 വാട്ടായിട്ട് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വാട്ട് ശേഷി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫാൻ റെഗുലേറ്റർ വാങ്ങിക്കുക. അത് ഏകദേശം 4 ഡിവിഷൻ മാത്രമുള്ളതാണെങ്കിൽ അത്രത്തോളം നന്നായി. ഏറ്റവും ആദ്യം 2 വയറെടുത്തിട്ട് ഞാൻ കണക്ടറിലോട്ട് സെറ്റ് ചെയ്തു. ഒരു വയറുമായി കണക്ട് ചെയ്ത് ബൾബിൻ്റെ ഹോൾഡർ എടുത്തിട്ട് അതിൻ്റെ ഒരു വയറ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കണക്ടറിലോട്ട് കണക്ട് ചെയ്തു. ഈ കാണുന്ന പച്ചയും ബ്ലാക്കുമാണ് റെഗുലേറ്ററിൽ നിന്ന് വരുന്ന 2 വയറുകൾ. ഇതിലെ ഒരു വയറ് ബൾബ് ഹോൾഡറിലെ ശേഷിക്കുന്ന വയറിലേക്കും മറ്റേത് നേരത്തെ കണക്ട് ചെയ്ത കണക്ടറിൻ്റെ ശേഷിക്കുന്ന പോയിന്റിലേക്കുമാണ്. ഇതിപ്പോൾ ഞാൻ 10 വാട്ടിൻ്റെ ചൂടാണ് വന്നത് എന്ന് പറയാൻ കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 വാട്ടിൻ്റെ ബൾബ് 4 ഡിവിഷനായിട്ട് തിരിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് നമ്മൾ 1-ാമത്തെ പോയിന്റ് വെക്കുന്നു. അപ്പോൾ 40 ÷ 4. നിങ്ങൾ ഇതേപോലെ 5 ഡിവിഷനുള്ള റെഗുലേറ്ററാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 40 ÷ 5, അതായത് 8 വാട്ടായിരിക്കും അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. 8 ആണെങ്കിലും വലിയ പ്രശ്നം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബൾബ് സെറ്റ് ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തത് ഫാൻ സെറ്റ് ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും മിനി മോട്ടറോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPU പഴയ ഫാനോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ DC ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അതനുസരിച്ച് നിങ്ങൾക്ക് അഡാപ്റ്റർ കുത്താൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ അഡാപ്റ്റർ കുത്തിയിട്ടോ അല്ലെങ്കിൽ 230 വോൾട്ട് AC ആണെന്നുണ്ടെങ്കിൽ നേരിട്ടായാലും കണക്ഷൻ കൊടുത്ത് നിങ്ങൾ ദൈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഫാൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ഫാനാണ്. അതിൽ ഞാൻ അതേപോലെ ഫാനിൻ്റെ പങ്ക പോലെ ഞാൻ വളച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എക്സോസ്റ്റ് ഫാൻ പോലെ നമ്മൾ ഉള്ളിലോട്ട് വലിച്ചെടുക്കാത്ത രീതിയിൽ ചെയ്തിട്ട് താഴെ വെറുതെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ CPU ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഹോളിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളിൽ നിന്ന് ഡയറക്റ്റായിട്ട് കാറ്റ് ഉള്ളിലോട്ട് കയറിക്കോളൂ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പരമാവധി വിസ്തീർണമുള്ള പാത്രം ഒരെണ്ണം എടുത്തിട്ട് അതിൽ പരമാവധി വെള്ളം ഒഴിച്ചു വയ്ക്കുക. അതായത് മാക്സിമം വിസ്തീർണം കൂടുന്നതനുസരിച്ച് നമുക്ക് അതിലെ RH അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി, വെള്ളത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള അംശം നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ അംശം കൂടുന്നത് നമുക്കെപ്പോഴും മുട്ടയ്ക്ക് കൂടുതൽ പ്രചോദനമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടയിലെ ഈ ഇൻക്യുബേറ്റർ വെച്ചിരിക്കുന്നതിൽ RH കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിയില്ല. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. ഈ വെള്ളത്തിൻ്റെ അംശം അതിൻ്റെ ഉള്ളിലെ കുഞ്ഞു കോഴിക്കോ അല്ലെങ്കിൽ കാടക്കുഞ്ഞിനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇതേപോലെ വെള്ളമൊഴിച്ച് കൃത്യമായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മുട്ടയിൽ നിന്നും വെള്ളം എടുക്കപ്പെടും, മുട്ടയിൽ നിന്ന് വെള്ളം എടുത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ കുഞ്ഞിന് വേണ്ട വെള്ളം അതിൽ ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞ് അത് കാരണം മരിച്ചു പോകും അല്ലെങ്കിൽ ചത്തുപോകും. ഇനി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് ഇൻക്യുബേറ്ററിൽ കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ നെറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല രീതികളുണ്ട്. അതായത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വെച്ചേക്കണ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒയാസിസ് പോലത്തെ കണ്ടൻറ്റോ അല്ലെങ്കിൽ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സാധനങ്ങളോ വെച്ച് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ അടയിരിക്കുന്ന കോഴിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ദിവസം ഏകദേശം 3-4 പ്രാവശ്യം അടയിരിക്കുന്ന കോഴികൾ അവറ്റുകളുടെ മുട്ടകൾ കറക്കുന്നു അല്ലെങ്കിൽ തിരിക്കുന്നതോ തട്ടി വയ്ക്കുന്നതോ ഒക്കെ കാണാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ ഉണ്ണിയിലെ ഒരു പാർട്ടുണ്ട്, അതായത് ഈ എംബ്രയോ വരുന്ന ഒരു പാർട്ടുണ്ട്, ആ പാർട്ട് ഈ മുട്ടയുടെ ഷെല്ലുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ അത് തിരിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളും മുട്ട തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുട്ടയെപ്പോഴും വയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അത് ഇതേപോലെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ കൂർത്ത ഭാഗം അടിയിലോട്ടായിട്ടായിരിക്കണം മുട്ട ഇരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലഭാഗം കൂർക്കാത്ത ഭാഗത്ത് വന്നിരിക്കും.
അപ്പം നിങ്ങൾ നേരെ തിരിച്ചാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേറെ രീതിയിലെ സഫോക്കേഷനും അതേപോലെ തന്നെ നമ്മളെ തല തിരിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന അതേ ബുദ്ധിമുട്ട് തന്നെ ഈ കുഞ്ഞിനും വരും. അപ്പോൾ അതും ചാവാനോ അല്ലെങ്കിൽ മുട്ട പൊട്ടി പുറത്തേക്ക് വരാതിരിക്കാനോ സാധ്യ ഐ മീൻ സാധ്യതയുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ട്രെയിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ട്രെയിലെ ഓരോ വശവും നിങ്ങൾ ഒരു മരക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് ഒരു 6 മണിക്കൂറത്തേക്ക് പൊക്കി കൊടുക്കുക, അടുത്ത 6 മണിക്കൂറത്തേക്ക് മറ്റേ ഭാഗം പൊക്കി കൊടുക്കുക, ഇത് താഴ്ത്തുക. അതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 3 പ്രാവശ്യം, ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 6 മണിക്കൊരു പ്രാവശ്യം തിരിച്ചു കൊടുക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക്, അത് കഴിഞ്ഞിട്ട് രാത്രി 10 മണിക്ക്. മുട്ട തിരിച്ചു വയ്ക്കൽ നിങ്ങളുടെ ഇൻക്യുബേറ്ററിൽ നിങ്ങളുടെ മുട്ട വരെ വിരിയാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ തെർമോസ്റ്റാറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ 6 മണിക്കൂർ കൊണ്ട് മുമ്പ് തിരിക്കുന്നത് നമ്മുടെ അതിൽ ഓവറായിട്ടുള്ള ചൂട് വരാതിരിക്കാനും സഹായിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു തെർമോമീറ്റർ നിങ്ങൾ വെക്കുക, തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ ചെക്ക് ചെയ്യുക 37.5, അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലും 37°C 38°C ഇടയ്ക്കാണോ നിങ്ങളുടെ ടെമ്പറേച്ചർ വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. 37 ഒരു പൊടി താഴേക്ക് വന്നാലും കുഴപ്പമില്ല, ഒരു 36.5 അല്ലെങ്കിൽ 36.4 ഒക്കെ ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ 38 മേലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ചൂട് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാനിൻ്റെ അവിടെ നിങ്ങൾ ഒരു സൈഡിൽ ഓട്ടയിട്ടുണ്ടാവുമല്ലോ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതല്ലാതെ മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഒരു 1-2 ഓട്ടകൾ ഇട്ടിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ചൂട് കുറയുന്നുണ്ടോയെന്ന് നോക്കുക. ഒരു ഭൂരിഭാഗം കാരണങ്ങളാലും ചൂട് കുറയേണ്ടതാണ്. ഈ ചൂട് കുറയാൻ വേണ്ടിയിരുന്ന ഓട്ടകൾ പരമാവധി മേലെ കുത്താൻ ശ്രമിക്കുക, കാരണം ചൂട് മാക്സിമം മുകളിലേക്ക് വരുന്ന ഒരു പ്രകൃതമുള്ള ഒരു സാധനമാണ് ടെമ്പറേച്ചർ. അതല്ല, നിങ്ങൾക്ക് ചൂട് കുറവാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറവാണ് ചൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലേറ്ററിലെ ടെമ്പറേച്ചറിൻ്റെ അളവ് നിങ്ങൾ റെഗുലേറ്ററിലാണ് സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ റെഗുലേറ്ററിൻ്റെ ആ ഡിവിഷൻ പോയിൻ്റ് 1 എന്നുള്ളത് 2 ലോട്ടാക്കുക, അപ്പോൾ കുറച്ചൊന്ന് കൂടുതൽ ചൂട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തുള്ള ഓട്ടോകളിൽ കുറച്ച് ഓട്ടകൾ നിങ്ങൾ പേപ്പർ എന്തെങ്കിലും വെച്ച് അടച്ചു വയ്ക്കുക. ഇതുവഴി പുറത്തുള്ള തണുത്ത എയർ അകത്തേക്ക് കയറില്ല, അധികം അകത്തേക്ക് കയറില്ല, അപ്പം നിങ്ങൾക്ക് ചൂട് അധികം കുറയില്ല. ടീച്ചർ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യത്തെ 2-3 പ്രാവശ്യം മാത്രം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏകദേശം അത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാതെ 6 മണിക്കൂർ കൂടുമ്പോഴാണല്ലോ നിങ്ങളുടെ ടേണിംഗ് ടൈം, ആ ടൈം ഉപയോഗിച്ചും ആ ടൈം വെച്ച് മാത്രം ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ 2-3 മണിക്കൂർ വെച്ച് ചെക്ക് ചെയ്യുന്നതും 6 മണിക്കൂർ കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 4°C വെച്ച് 2 മണിക്കൂർ, അതായത് 8°C ആണ് അതിലുണ്ടാകുന്നത്. പക്ഷേ 6 മണിക്കൂർ വെച്ച് കൂടുമ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ വരും. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ പറഞ്ഞിരുന്നെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, ഈ 6 മണിക്കൂർ കൂടുമ്പോൾ ഇത്രയ്ക്കധികം വലിയൊരു എമൗണ്ട് ടെമ്പറേച്ചർ കൂടില്ലേ എന്ന്. ഒരിക്കലും അങ്ങനെ കൂടാൻ സാധ്യതയില്ല, കാരണം നമ്മുടെ ഈ സിസ്റ്റം പരമാവധി ഇൻസുലേറ്റഡ് അല്ല. അതിൽ നിന്നും പല രീതിയിലും ചൂട് പുറത്തേക്ക് പോകാം, തണുത്ത കാറ്റകത്തേക്ക് കയറാം, പലതും സംഭവിക്കാം. അപ്പോൾ നമ്മൾ 4°C 1 മണിക്കൂർ കയറുന്നുണ്ടെങ്കിലും അതിൽ 2-2.5°C പുറത്തേക്ക് വെറുതെ അനാവശ്യമായിട്ട് പോവുകയാണ്. അത് കാരണം ആ ഒരു ഇതിൽ അതെപ്പോഴും ഈ 37.5 മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തെർമോസ്റ്റാറ്റ് ഇല്ലാതെ ഉണ്ടാക്കുന്ന ഇൻക്യുബേറ്റർ ഏറ്റവും ആദ്യം ഞാൻ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബൾബ് വെച്ചു, അല്ലാതെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം അന്ന് ഞാൻ വെച്ച ബാച്ചിലെ വെറും 1 കോഴിയാണ് ആകൂടെ പൊരുന്തി പുറത്തു വന്നത്. ബാക്കിയെല്ലാം ഒന്നിലേക്ക് ചത്തുപോയി അല്ലെങ്കിൽ മുട്ട കേടായിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ പിന്നീട് വെച്ച ബാച്ചിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം 75% വരെ ഹാച്ച് റേറ്റ് കിട്ടി. ഈ പറഞ്ഞ ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് എൻ്റെ അടുത്ത് തന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ലൈക്ക് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.